ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുത്തബ് മിനാറിൻ്റെയും ലോട്ടസ് ടെമ്പിളിൻ്റെയും വിശേഷങ്ങൾ കാണാൻ വേണ്ടി നേരെ പോവുകയാണ്. നമ്മുടെ കയ്യിലെ ലഗേജും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഇന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ബാഗും കാര്യങ്ങളും വെച്ച് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ബാഗും കാര്യങ്ങളും വെച്ചതിന് ശേഷം കുത്തബ് മിനാർ മെട്രോ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഓട്ടോറിക്ഷ ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. അതായത് കുത്തബ് മിനാറും ദില്ലി ഹട്ടിലെ മാർക്കറ്റും കൂടെ ഒന്ന് കാണിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി വിശേഷങ്ങളും യാത്രകളും കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കുത്തബ് മിനാറിലോട്ട് പോകാം. നമ്മുടെ സാരഥി നേരെ ആ കാണുന്നത് നമുക്ക് ക്യാമറയ്ക്ക് അത് എന്തുമാത്രം കാണുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നേരെ ആ കാണുന്നതാണ് നമ്മുടെ കുത്തബ് മിനാറിന്റെ ഏരിയ ആണ് കാണുന്നത്. നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കണ്ടോ. കുത്തബ് മിനാറിൻ്റെ അങ്ങോട്ട് കയറുന്നതിൻ്റെ കോമ്പൗണ്ട് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം കുത്തബ് മിനാറിൻ്റെ ഏരിയകളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുത്തബ് മിനാറിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മളിത് ഈ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ എല്ലാ ദിവസവും നല്ല തിരക്ക് തന്നെയാണ്. വിദേശികളാകട്ടെ സ്വദേശികളാകട്ടെ അങ്ങനെ ധാരാളം ആൾക്കാർ എത്തുന്ന സ്ഥലം തന്നെയാണ് കുത്തബ് മിനാർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൗഢഗംഭീരമായ തലയെടുപ്പോടുകൂടി നിൽക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ കുത്തബ് മിനാർ. സ്മാരക സമുച്ചയത്തിൻ്റെ കിഴക്കേ വശത്തെ കവാടം കഴിഞ്ഞ് കുത്തബ് മിനാറിൻ്റെ സമീപത്തേക്ക് നമ്മൾ നടക്കുകയാണ്. ആദ്യം എത്തുന്ന ഒരു വലിയൊരു പവലിയനിലോട്ടാണ്. പന്ത്രണ്ട് 13 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണ് കുത്തബ് സമുച്ചയങ്ങളിലെ ഈ ഓരോ നിർമ്മിതികളും. ശിലകളുടെ പരിക്കൻ ഭാവം അന്നത്തെ കാലത്തെ പ്രത്യേകത തന്നെയാണ്. മിനാറിന്റെ ചുവട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഭാരതത്തിന്റെ അത്ഭുതത്തെ എല്ലാവരും അത്ഭുതത്തോടെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുത്തബ് മിനാറിന്റെ ചുവട്ടിൽ നിന്നാണ് ഈ അത്ഭുതത്തെ ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ഏകദേശം 72.5 meters ആണ് ഇതിന്റെ ഉയരം. ദില്ലി ഭരിച്ച കുത്തബ്ദീൻ ഐബക് 1193 ഈ ഗോപുര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതാണ്. രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനെതിരെ മുഹമ്മദ് ഖോറി നേടിയ വിജയത്തിന്റെ സ്മാരക ഗോപുരമായിട്ടാണ് ഇതിന്റെ നിർമ്മാണം അന്ന് തുടങ്ങിയത്. ഖോറിയുടെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു അന്ന് കുത്തബ്ദീൻ. ഇന്ത്യയിലെ 19th century വരെ നീണ്ടു നിന്ന മുസ്ലിം ഭരണത്തിന്റെ അടിസ്ഥാന ശിലയായിരുന്നു കുത്തബ് മിനാർ എന്നും പറയുന്നുണ്ട്. മുസ്ലിം രാജവംശ കാലഘട്ടത്തിന്റെ പ്രതാപകാലത്ത് അന്ന് തന്നെ പലവിധത്തിലുള്ള തകർച്ചകൾ ഇതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1367 ശക്തമായ ഇടിമിന്നലിൽ ഇതിന്റെ ഭാഗം തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുത്തബ്ദീന്റെ പിൻഗാമിയായിരുന്ന ഫിൽത്തുമിഷിന്റെ ശവകുടീരവും ഈ മന്ദിരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മരണത്തിന് മുന്നേ തന്റെ അന്ത്യവിശ്രമത്തിനായി കുടീരം പണിത സുൽത്താനാണ് ഖിൽത്തുമിഷ്. ആ കുടീരമാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു കവാടം അലൈ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. അനുഭവമായ കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഈ കവാടം. 1311 ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചതാണ് ഈ കവാടം. ഇസ്ലാമിക വാസ്തു നിർമ്മാണം അനുസരിച്ച് ഭാരതത്തിൽ നിർമ്മിച്ച ആദ്യ മന്ദിരമായാണ് അലൈ ദർവാസ അറിയപ്പെട്ടിരിക്കുന്നത്. ചുവന്ന കല്ലുകളിൽ സൂക്ഷ്മമായ കൊത്തുപണികളാണ് ഇതിന്റെ പ്രധാന ആകർഷണം. തുർക്കിയിൽ നിന്നുള്ള ശില്പികളാണ് അലൈ ദർവാസ എന്ന മന്ദിരത്തിന്റെ ശില്പികളിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നാണ് പറയുന്നത്. കുത്തബ് സമുച്ചയത്തിൽ കുത്തബ് മിനാർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ഭാഗം ഈ ഇതാണ്. ഖവത്തുൽ ഇസ്ലാം മോസ്ക് അല്ലെങ്കിൽ കുത്തബ് മോസ്ക് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് മോസ്ക് ഓഫ് ഡൽഹി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. 1793 കുത്തബ്ദീൻ ഐബക് ആണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. മുഹമ്മദ് ഗോറിയുടെ അധിനിവേശ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് മോസ്കിൻ്റെ നിർമ്മാണം. നിർമ്മിച്ച കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ദേവാലയമാണ് ഇതെന്നും പറയപ്പെടുന്നു. ഭാരതത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളുടെ മേൽക്കൂരയുടെ കൊത്തുപണികൾ പോലെ ഇവിടെ ധാരാളം ഭാഗങ്ങളുണ്ട്. അതിൻ്റെ കാരണം ക്ഷേത്രങ്ങളുടെ പല അവശിഷ്ടങ്ങളും ഈ നിർമ്മിതിയിൽ ഉണ്ടെന്നാണ് ചരിത്രകാരന്മാരും മറ്റും പറയുന്നത്.
അഞ്ചാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പണിയിച്ച 6 ടൺ ഭാരമുള്ള ഇരുമ്പ് തൂണാണ് നടുമുറ്റത്ത് കാണുന്നത്. കാവത്തൽ മോസ്കിന്റെ ഒരു കോണിലാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഖുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഹൈന്ദവ ദേവാലയത്തിന്റെ ചുറ്റമ്പലം പോലെ തോന്നുന്ന മോസ്കിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ മുഹമ്മദ് ഖോറിയുടെ ആക്രമണകാലത്ത് തകർക്കപ്പെട്ട 27 ഹൈന്ദവ ജൈന ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ശിലകളും തൂണുകളും ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ലോകാത്ഭുതമാകേണ്ടിയിരുന്നതും പാതി വഴിയിൽ നിർത്തേണ്ടി വന്നതുമായ മറ്റൊരു മിനാരത്തിലേക്കാണ് എത്തുന്നത്. അലൈ മിനാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അലാവുദ്ദീൻ ഖിൽജി നിർമ്മാണം തുടങ്ങി വെച്ച ഒരു മിനാരമായിരുന്നു അലൈ മിനാർ. 1-ാം നില പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. അതോടെ നിർമ്മാണവും നിലച്ചു. ഖുത്തബ് മിനാറിൻ്റെ 2 മടങ്ങ് ഉയരമുള്ള മിനാരമായിരുന്നു അലാവുദ്ദീൻ്റെ ലക്ഷ്യം. ഏകദേശം 24.5 മീറ്റർ എത്തിയപ്പോഴേക്കും ഈ നിർമ്മാണം നിലയ്ക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചരിത്രങ്ങൾ ഏറെ പറയാനുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് ഖുത്തബ് സമുച്ചയം എന്ന് വേണം പറയാൻ. എന്തായാലും നമ്മൾ കണ്ടിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതേപോലെ തന്നെ സൈഡിലുള്ള ബെൽ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഖുത്തബ് മിനാറിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ ഈ ഖുത്തബ് മിനാറിനുള്ളിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്.